ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ പഞ്ചവടി പാലങ്ങളും പാലാവരി വെട്ട പാലങ്ങളും വർദ്ധിച്ചു വരികയാണ്. 76 കോടി ചിലവഴിച്ച് നിർമ്മിച്ച കോഴിക്കോട് കെഎസ്ആർടിസി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് മറ്റൊരു പാലാരി വെട്ടം എന്ന് കണ്ടെത്തി. ആവശ്യത്തിന് കമ്പിയും സിമന്റും ഇല്ലാതെയാണ് ഈ ബസ് ടെർമിനലിന്റെ നിർമ്മാണം നടത്തിയത്. 2015 ൽ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും 2 മാസം മുമ്പാണ് ടെർമിനൽ തുറന്നു കൊടുത്തത്. തൊട്ടു പിന്നാലെ ചെന്നൈ ഐഐടി നടത്തിയ പഠനത്തിൽ ടെർമിനലിന് ഗുരുതര ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. നിർമ്മാണത്തിന് വേണ്ടത്ര നിർമ്മാണ സാമഗ്രികളോ അതായത് സിമന്റും കമ്പിയും മണലും ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ ബലക്ഷയം പരിഹരിക്കാൻ പാലാരിവട്ടം പാലം പുതുക്കി പണിതതുപോലെ ഈ ടെർമിനലും പുതുക്കി പണിയണം. അതിന് 30 കോടി രൂപയോളം ചെലവാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ബസ് സ്റ്റാൻഡ് മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ബസ് ടെർമിനൽ നിർമ്മാണത്തിലെ അപാകതകളും ക്രമക്കേടും വ്യക്തമാക്കിയാണ് പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. കെട്ടിടത്തിന് അപകട സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച് സർക്കാർ അന്വേഷണം നടത്തും. റിപ്പോർട്ടിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. 11 ലിഫ്റ്റുകൾ, 2 എസ്കലേറ്ററുകൾ എന്നിവ ടെർമിനലിൻ്റെ ഉള്ളിലുണ്ട്. 2008 വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ഈ ബസ് ടെർമിനൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അന്ന് മാത്യു ടി തോമസ് ആയിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. വിദഗ്ധരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയായിരുന്നു നിർമ്മാണമെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. 2015 നിർമ്മാണം പൂർത്തിയായ ഉടനെ തന്നെ കരാറടിസ്ഥാനത്തിൽ 30 വർഷത്തേക്ക് വാടകയ്ക്ക് നൽകാനുള്ള നടപടി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള തർക്കം മൂലം അത് നീണ്ടുപോയി. 2 മാസം മുൻപ് തുറന്നു കൊടുത്തപ്പോഴാകട്ടെ പ്രവർത്തന സജ്ജമല്ലെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. 3 ഏക്കർ സ്ഥലത്താണ് കെഎസ്ആർടിസിയുടെ ഈ ബസ് ടെർമിനൽ നിർമ്മിച്ചിട്ടുള്ളത്. 2015 ജൂൺ മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇത് നാടിന് സമർപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് ടെർമിനൽ തുറന്നു കൊടുത്തത്. സ്വകാര്യ നിർമ്മാണ കമ്പനി ടെർമിനൽ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പുരോഗമിക്കവെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ സാഹചര്യത്തിൽ ടെർമിനൽ ബലപ്പെടുത്താതെ ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഈ നിർമ്മാണ കമ്പനി. ബലക്ഷയമുള്ള കെട്ടിടം ഏറ്റെടുത്താൽ അതിൻ്റെ സുരക്ഷയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നതാണ് അവരുടെ ആശങ്ക. സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾ ഉരയുമ്പോൾ തന്നെ തൂണിൽ നിന്നും കോൺക്രീറ്റ് ഇളകി വീഴുന്ന സ്ഥിതിയാണിപ്പോൾ. കെട്ടിടത്തിൻ്റെ പല ഭാഗത്തും വിള്ളലുകളും രൂപപ്പെട്ടു. തൂണുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ കമ്പികൾ ഉപയോഗിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ടെർമിനലിൻ്റെ പല ഭാഗത്തും ചോർച്ചയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച ഈ സമുച്ചയം 6 വർഷം കൊണ്ട് ഇത്രയും ബലക്ഷയം സംഭവിച്ചെങ്കിൽ ആ സർക്കാരിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച മുഴുവൻ നിർമ്മാണ പദ്ധതികളും ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടും നല്ലതാണ്.